ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള പി എസ് സി പാർട്ട് ഫൈവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ ഭാഗമായിട്ട് ജനറൽ നോളജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത് മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം കേരള പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ മോക്ക് ടെസ്റ്റ് പാർട്ട് പതിനൊന്നാണ് ഇതിന് മുന്നിലുള്ള ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യുക പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി പത്തൊൻപതിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻസ് വിഭാഗത്തിൽ നടത്തിയ എക്സാമിലെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ഓപ്ഷൻസ് ഡോക്ടർ കെ എം മുനിഷി ഡോക്ടർ ബി ആർ അംബേദ്കർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ പട്ടാബി സീതാറാമയ്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത് ஓப்ஷன்ஸ் ஆர்டிக்கிள் பதினாறு ஆர்டிக்கிள் பதினாலு ஆர்டிக்கிள் இருபது ஆர்டிக்கிள் இருபத்தி ரெண்டு തേർഡ് ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് എന്താണ് ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതായിരുന്നു എന്നതാണ് ശരിക്കും വേണ്ടത് ഓപ്ഷൻസ് ഏതാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം വകുപ്പ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വകുപ്പ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഓപ്ഷൻസ് സ്വീഡൻ ആസ്ട്രേലിയ ഇന്ത്യ അമേരിക്ക ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്ത് സിക്സ് ക്വസ്റ്റ്യൻ മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് ഓപ്ഷൻസ് തിരൂർ തലശ്ശേരി പയ്യന്നൂർ വടകരാം സെവൻത് ക്വസ്റ്റ്യൻ സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാർ ഓപ്ഷൻസ് വൈകുണ്ടസ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി സ്വാമികൾ വാഗ്ബടാനന്ദ ഗുരുക്കൾ എയ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏതാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹ സമരം ഓപ്ഷൻസ് ഗുരുവായൂർ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം തിരുവാർപ്പ് സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം നയൻത് ക്വസ്റ്റ്യൻ ആരാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഓപ്ഷൻസ് വെളുത്താട് കേശവൻ ഡോക്ടർ പൽപു എ ശ്രീധരമേനോൻ കുമാരനാശാൻ ടെൻത്ത് ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവരിൽ ആരാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ഓപ്ഷൻസ് കടമനിട്ട രാമകൃഷ്ണൻ എം എൻ വിജയൻ വയലോപ്പള്ളി ശ്രീധരമേനോൻ എം കെ സാനൂ ലെവൻത്ത് ക്വസ്റ്റ്യൻ ആരെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻസ് ആര്യപ്പള്ളം അക്കാമ ചെറിയാൻ എ വി കുട്ടിമാളു അമ്മ ലളിത പ്രഭു ട്വൽത്ത് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയിട്ടുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാർ ഓപ്ഷൻസ് ആർ സുകുമാരൻ ടി വി ചന്ദ്രൻ ഷാജി എൻ കരുൺ അടൂർ ഗോപാലകൃഷ്ണൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെട്ട കേരള സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻസ് തൈക്കാട്ട് അയ്യ വൈകുണ്ട ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്ന് അരുളി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഓപ്ഷൻസ് കുമാരനാശാൻ വാഗ്പടാനന്ദ ഗുരുക്കൾ സഹോദരൻ അയ്യപ്പൻ വി ഡി ഭട്ടതിരിപ്പാട് ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ പറയുന്നവരിൽ ആരായിരുന്നു പ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനായ സാമൂഹ്യ പരിഷ്കർത്താവ്

സെവൻറ്റീൻ ക്വസ്റ്റ്യൻ എന്നാണ് ഇന്ത്യയുടെ ഇരുപത്തി ഒൻപതാമത്തെ സംസ്ഥാനമായി തെലുങ്കാന നിലവിൽ വന്നത് ഓപ്ഷൻസ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഒൻപത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനേഴ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ് കേരളം ോവ അരുണാചൽ പ്രദേശ് നയൻറ്റീൻ ക്വസ്റ്റ്യൻ നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കബുങ് സുങ്ങായ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്ത രാജ്യത്തിലാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സിയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് കൊൽക്കത്ത ലണ്ടൻ ദുബായ് മെൽബൺ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് ഗ്രാമം ജില്ല ബ്ലോക്ക് താലൂക്ക് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനാറിൽ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ ഓപ്ഷൻസ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഇരുപത്തി മൂന്ന് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര് ഓപ്ഷൻസ് ആനി ആനിബസൻ്റ് വീരേശലിംഗം പണ്ഡിത രമാബായി ചട്ടമ്പി സ്വാമികൾ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് ഓപ്ഷൻസ് വിവരാവകാശ നിയമം സൈബർ നിയമം മനുഷ്യാവകാശ സംരക്ഷണ നിയമം സ്ത്രീ സംരക്ഷണ നിയമം ഇരുപത്തി അഞ്ച് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻസ് ജൂലൈ തേർട്ടി വൺ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ഏപ്രിൽ ഫൈവ് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ജൂൺ സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ മെയ് സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സം ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് നിങ്ങൾ കൗണ്ട് ചെയ്യുക ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്നത് ആൻസർ ഡി പട്ടാബി സീതാറാമയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ബാക്കി വരുന്ന എന്താണ് ഓപ്ഷൻസിലുണ്ടായിരുന്നത് ഡോക്ടർ കെ എം മുൻഷി ഡോക്ടർ ബി ആർ അംബേദ്കർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഇവരൊക്കെ എന്താണ് ഭരണഘടനയുടെ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളായിരുന്നു ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഗെയ്ത്തൻ ബി എൽ മിത്തർ ഇവരൊക്കെയായിരുന്നു അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത് ആൻസർ ബി ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനാലിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്ര പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതായിരുന്നു ആൻസർ ഏതാണ് സി മുന്നൂറ്റി എഴുപതാം വകുപ്പാണ് അനുസരിച്ചാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻ്റെ അനുസരിച്ചാണ് ഇന്ത്യൻ അതായത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഫൈവ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് കേന്ദ്ര സർക്കാർ ഇത് റദ്ദാക്കി ഇതോടുകൂടെ ഏത് ആർട്ടിക്കിളും കൂടെ ഇല്ലാതായി മുപ്പത്തഞ്ച് എ എന്ന ആർട്ടിക്കിൾ കൂടെ ഇല്ലാതായി അതായത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദായതോടെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് എയും കൂടെ ഇല്ലാതായി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അടുത്ത് നടന്നതായത് തന്നെ അത് എക്സാമിന് കൂടുതൽ ചോദിക്കാൻ ചാൻസുമുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആൻസർ എ സ്വീഡനാണ് വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡൻ ആണ് ഇനി വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് നെക്സ്റ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയ വർഷം ഇന്ത്യൻ പാർലമെൻ്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയത് എൻ സി സി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയത് നെക്സ്റ്റ് മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് ആൻസർ ബി തലശ്ശേരിയിൽ നിന്നാണ് പശ്ചിമോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിലാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് എഫ് മുള്ളർ ആയിരുന്നു ഇതിൻ്റെ എഡിറ്റർ ആയിരുന്നത് ഇത് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സയൻസ് മാഗസിൻ ഇൻ മലയാളം നെക്സ്റ്റ് സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാർ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സ്ഥാപിച്ചത് ഇത് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഇങ്ങനൊരു സമാജം സ്ഥാപിച്ചത് ഇനി കേരളത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് സമത്വ സമാജമാണ് ഇത് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സത്യാഗ്രഹ സമരം ആൻസർ ഡി പാലിയം സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹമാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹ സമരം ഇത് നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് ഇത് ഉദ്ഘാടനം ചെയ്തത് അത് ഇനോഗ്രേറ്റ് ചെയ്ത ആരാണ് സി കേശവൻ ആണ് ഏത് വർഷം ഫോർത്ത് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി സെവൻ അപ്പോൾ ഇത് ചോദിക്കാറുണ്ട് ആരാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് എന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് ആരാണ് എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആൻസർ ഡി കുമാരനാശനാണ് ആരാണ് എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആൻസർ കുമാരനാശാൻ പത്താമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ ആരാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആൻസർ സി വയലോപ്പള്ളി ശ്രീധരമേനോൻ താഴെ പറയുന്നവരിൽ ആരാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആൻസർ വയലോപ്പള്ളി ശ്രീധര മേനോൻ നെക്സ്റ്റ് ആരെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആൻസർ ബി അക്കാമാച്ചെറിയാൻ അക്കാമ ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഇനി കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും ആരാണ് അക്കാമ കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ ആണ് അക്കാമാച്ചെറിയാൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ജീവിതം ഒരു സമരം എന്നതാണ് അക്കാമ ആത്മകഥ ഒരുപാട് തവണ എക്സാമ്പിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഓർത്തുവെക്കണം ട്വൽത്ത് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയിട്ടുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാർ ആൻസർ എ ആർ സുകുമാരൻ ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയിട്ടുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ ഇനി ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് പി എ ബക്കർ ആണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് തേർട്ടീൻത്ത് ക്വസ്റ്റ്യൻ വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെട്ട സ് കേരള സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ആൻസർ ഡി പ ചട്ടമ്പി സ്വാമികളാണ് വിദ്യാദിരാജ എന്ന പേരിൽ അറിയപ്പെട്ട കേരള സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹം അറിയപ്പെടുന്ന വേറെ പേരുകൾ ഏതൊക്കെയാണ് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് പിന്നെ ഇതുകൂടാതെ കാഷായം ധരിക്കാത്ത സന്യാസി കാവ്യം കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ടീൻത് ക്വസ്റ്റ്യൻ ഉണരുവിൻ അഖിലേഷിനെ സ്മരപ്പിൻ ക്ഷണമെടു നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്ന് ആരുളെ ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആൻസർ ബി വാഗ്ബടാനന്ദ ഗുരുക്കളാണ് ഉണരുവിൻ അഖിലേഷിനെ സ്മരപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്ന അരുളി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ ഗുരുക്കൾ സ്ഥാപിച്ചതാണ് എന്ത് സംഘടനയാണ് ആത്മവിദ്യാ ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇനി ആത്മവിദ്യാ മുഖപത്രമായിരുന്നു അഭിനവ കേരളം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ താഴെ പറയുന്നവരിൽ ആരായിരുന്നു വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ സി തൈക്കാട് അയ്യാ സ്വാമികളായിരുന്നു താഴെ പറയുന്നവരിൽ ആരായിരുന്നു വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ തൈക്കാട് അയ്യാ സ്വാമികൾ സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആൻസർ എ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള പാണി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജ വർമ്മയാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആണ് കേരള കാളിദാസൻ കേരളവർമ്മ വലിയകുയി തമ്പുരാൻ ആണ് കേരള പാണിനി എ ആ രാജരാജവർമ്മയാണ് കേരള വാൽമീകി വള്ളത്തോൾ നാരായണമേനോനാണ് സെവൻറ്റീൻ ക്വസ്റ്റ്യൻ എന്നാണ് ഇന്ത്യയുടെ ഇരുപത്തി ഒൻപതാമത്തെ സംസ്ഥാനമായി തെലുങ്കാന നിലവിൽ വന്നത് ആൻസർ ഡി രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന ഇന്ത്യയുടെ ഇരുപത്തി ഒൻപതാമത്തെ സംസ്ഥാനമായിട്ട് നിലവിൽ വന്നത് തെലുങ്കാനയുടെ ക്യാപിറ്റൽ ഏതാണ് ഹൈദരാബാദാണ് തെലുങ്കാനയുടെ ക്യാപിറ്റൽ ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ് തെലുങ്കും ഉറുദുമാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് എയ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എൻ സി ഗോവ സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് നയൻറ്റീൻത്ത് നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കബും സുഗായ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്തിലാണ് ആൻസർ ബി മലേഷ്യയിലാണ് ആദ്യമായിട്ട് നിപ്പാരോഗം ഉണ്ടായത് ഏത് രാജ്യത്തിലാണ് മലേഷ്യയിലാണ് അവിടെയുള്ള കബുങ് സുങ്ങായ് നിപ്പ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് നിപ്പ രോഗം സ്ഥിരീകരിച്ചത് അപ്പോൾ അത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായിട്ട് മലേഷ്യയിൽ നിപ്പ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇനി കേരളത്തിൽ ഇത് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് ഇത് നിപ്പ എന്ന് പറയുന്നത് ഒരു ആറ് എൻ എ വൈറസാണ് നെക്സ്റ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഐ സി സിയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് എൻ സി സി ദുബായിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം ഐ സി സിയുടെ ഫുൾ ഫോം എന്താണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്നതാണ് ഐ സി സിയുടെ ഫുൾഫോം ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ദുബായിലാണ് ഇതിലുള്ള എത്ര മെമ്പേഴ്സാണ് ഉള്ളത് നൂറ്റിനാല് മെമ്പേഴ്സാണ് ഐ സി സിയിലുള്ളത് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ശശാങ്ക് മനോഹർ ആണ് ഐ സി സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ഐ സി സിയുടെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്നാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായിൽ ആണ് ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം നൂറ്റിനാല് ആണ് ഇതിന് ചെയർമാൻ ആരാണ് ശശാങ്ക് മനോഹർ ആണ് ഇതിൻ്റെ ചെയർമാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് ആൻസർ എഡി താലൂക്ക് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനാറ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ ആൻസർ ബി വെസ്റ്റ് ഇൻഡീസ് ആണ് രണ്ടായിരത്തി പതിനാറ് ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ ഇതിന് വേദിയായത് എവിടെയാണ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത് ഇതിലെ ചാമ്പ്യന്മാരായത് വെസ്റ്റ് ഇൻഡീസ് ആണ് റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ട് ആണ് ഇനി രണ്ടായിരത്തി ഇരുപതിലെ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ ട്വന്റി ട്വൻ്റി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് ഇരുപത്തിമൂന്ന് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര് ആൻസർ സി പണ്ഡിത രമാബായി ആണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് നെക്സ്റ്റ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് ആൻസർ എ വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ ഫൈവ്റ്റി സെവൻ ആണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം റിവൈസ് ചെയ്യും വേണം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് വാച്ചിങ് മൈ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ ബായ്